ലോക്ഡൌൺ ഇളവുകൾ ലഭിച്ചതോടെ വീണ്ടും ഇരവികുളം ദേശീയോദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകർക്ക് ഉദ്യാനത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഉദ്യാനം തുറക്കുന്നത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കോവിഡിന്റെ രണ്ടാം വരവിനെ തുടർന്ന് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകർക്ക് ഉദ്യാനത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. തുറന്ന ആദ്യ ദിനം തന്നെ ഉദ്യാനത്തിലേക്ക് സന്ദർശകർ എത്തി തുടങ്ങി. മൺസൂണിന്റെ വരവിനെ തുടർന്ന് ഉദ്യാനമാകെ പച്ചപ്പണിഞ്ഞ് കൂടുതൽ മനോഹരമായി കഴിഞ്ഞു. സജീവമായ ജലപാതകളും മലകളെ പൊതിയുന്ന കോടമഞ്ഞും സന്ദർശകർക്ക് നയനമനോഹര കാഴ്ചകൾ ഒരുക്കുന്നുണ്ട്. ലോക്ഡൌണിന് ശേഷം ആദ്യത്തെ ട്രിപ്പാണ്. കുഴപ്പമില്ല, രാജമല നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നല്ല ക്ലൈമറ്റ്, സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി ഉദ്യാനത്തിന്റെ കവാടം ഉൾപ്പെടെയുള്ള ഇടങ്ങളും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ നടത്തി മനോഹരമാക്കിയിരുന്നു. പുതുതായി പിറന്ന വരയാട്ടിൻ കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പും അധികൃതർ പൂർത്തീകരിച്ചിരുന്നു. ഉദ്യാനം തുറന്നത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലത്തുനിന്നാണ് വരുന്നത്. ഇത്ര നാളായിട്ട് ലോക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലോട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒന്ന് കഴിഞ്ഞതുകൊണ്ട് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വന്നിട്ട് മനസ്സും ശരീരം ഒരേപോലെ തണുക്കുന്നുണ്ട്. ഉദ്യാനം തുറന്നത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്താകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലെ മറ്റ് വിനോദസഞ്ചാരയിടങ്ങളും സന്ദർശകർക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. രാജമലയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ വളരെ പ്രതീക്ഷയിലാണ് ടൂറിസം രംഗത്തുള്ളവർ. മഞ്ഞിൽ തഴുകിയെത്തുന്ന വെള്ളച്ചാട്ടവും വരയാടുമെല്ലാം ലോക്ഡൌണിന് ശേഷമുള്ള സഞ്ചാരികളുടെ മനം കവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.